കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്ത നമ്മുടെ മിനിയേച്ചർ കിച്ചൺ സെറ്റ് കൊണ്ട് നമ്മൾ ഇന്ന് ഒരു മിനിയേച്ചർ ഡിഷ് തയ്യാറാക്കുന്ന വീഡിയോ. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയും അതുപോലെ ചായയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ. അപ്പൊ നമുക്ക് വീഡിയോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ നമ്മുടെ കുട്ടി അടുപ്പിലേക്ക് നമ്മൾ ചായപാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ചൂടാവുന്ന വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിവടയുടെ മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനൊരു മിനിയേച്ചർ പാത്രത്തിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മൈദവാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഓരോ പൊടിൻ്റെയും അളവ് അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് ഉള്ളി വടക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികൾ അരിയാലോ. നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ അരിഞ്ഞത് ചെറിയുള്ളിയാണ്. അപ്പോൾ നമുക്ക് ഇത് കുനകനാന്ന് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയുള്ളി കുനകനാന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ രണ്ട് ചെറിയുള്ളിയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. നമ്മൾ കുനക്കുനാന്ന് അരിഞ്ഞെടുത്ത ചെറിയുള്ളി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ എരിവുള്ള പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മുടെ കറിവേപ്പിലയും ചപ്പും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ പൊടികളിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊരു തിക്കായിട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം ലൂസ് ആവാതെ അതുപോലെ തന്നെ അധികം തിക്കാവാതെയും നോക്കി ശ്രദ്ധിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ കുനക്കുനാന്നരഞ്ഞ പച്ചക്കറികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി ഒരു അടുപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വെച്ച ചായക്കായിട്ട് വെച്ച നമ്മുടെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിന്താതെ നമ്മൾ ഇത് നമ്മുടെ ചായ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം.
ഗ്ലാസ് ഉണ്ട്, അതിലേക്കാണ് ഞാൻ ചായ വെച്ചത്. ഞാൻ പെട്ടെന്ന് ഒഴിച്ചെടുത്തു, കാരണം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ഉള്ളിയടക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത മാവ് ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഈ ചട്ടി ഒന്ന് ചൂടാകുന്ന വരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി പെട്ടെന്ന് തന്നെ ചൂടായതുകൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയില് വേഗം തന്നെ ഒഴിച്ചെടുത്തു. നമുക്ക് ഉള്ളിവട പൊരിച്ചെടുക്കാനായിട്ടുള്ള ആവശ്യത്തിന് വെളിച്ച ഓയിലാണ് ഞാനിവിടെ ചേർത്തെടുത്തിട്ടുള്ളത്. ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന വരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കാത്തിരുന്ന പോലെ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് അതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിവടയുടെ ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാ ഉള്ളിവട പൊരിച്ചെടുക്കുന്ന പോലെ നമ്മുടെ കുഞ്ഞു ഉള്ളിവടകളും നമുക്ക് മുഴുവനായിട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയപ്പോഴത്തേക്ക് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സേവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ഉള്ളിവടയും ചെയ്തു കൊടുക്കാം. രണ്ടാമത്തെ ഉള്ളിവട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സേവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ഓയില് കൈമലൊന്ന് ആവാതെ സൂക്ഷിക്കണം കേട്ടോ. മൂന്നാമത്തെ ഉള്ളിവട ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സേവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കാത്തിരുന്നാലും നമ്മുടെ ഉള്ളിവട അതുപോലെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സോസും അതുപോലെ കുറച്ച് ചപ്പും ചേർത്തിട്ടാണ് കേട്ടോ. നമ്മൾ നമ്മളുടെ ഉള്ളിവടയും ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊന്നും കണ്ടാലോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഉള്ളിവട അതുപോലെ നമ്മുടെ ചായയും. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ചായ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ ചായ കുടിച്ചിട്ടുണ്ട്. ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഉള്ളിവട ടേസ്റ്റ് ചെയ്യാം. ഈ സോസിൽ കുത്തി ടേസ്റ്റ് ചെയ്യാം. ഈ സോസില് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ഇതില് കുറച്ച് ഉപ്പ് കൂടിയെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ സോസിൽ മുഴുവനായിട്ട് ഒന്ന് കെടുത്താം. ഓക്കേ, ഇതൊന്നും കൂടി വെച്ചേക്കാം. എല്ലാത്തിനും ഫസ്റ്റ് കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡിഷാണ്, അതുകൊണ്ടാണ് കുറച്ച് പോരായ്മകൾ വന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിഷാണിത്. അപ്പൊ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.